മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോപിയുടെ ചരിത്രമാണ് ഗൂഗിളിൽ നിന്ന് കിട്ടിയ കുറച്ച് പഴയകാല ചിത്രങ്ങൾ ഞാൻ അതിൽ ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം ചരിത്രത്തിലേക്ക് കടക്കും മുമ്പ് ഗോപിയൻ എവിടെയാണെന്ന് അറിയാത്തവർക്കായി ചെറിയൊരു ഇൻട്രോ തരാം എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗോപിയൻ്റെ പരിചയം ഉണ്ടാകും കാരണം ഞാൻ സ്ഥിരം പേര് ഗോപിയനാണ് ഇടുന്നത് അപ്പോൾ ഗോപിയൻ എന്ന് പറഞ്ഞാൽ ബാരൻ ഊട്ടൻബർഗിലെ സ്റ്റുട്ട്ഗാർട്ട് മേഖലയുടെ തെക്കൻ ഭാഗത്താണ് വരുന്നത് ജർമ്മനിയുടെ തെക്കൻ ഭാഗത്തുള്ളൊരു പട്ടണമാണ് ഗോപിയൻ ഗോപിയൻ വന്നിട്ട് മാർക്ലിയൻ കളിപ്പാട്ട കമ്പനിയുടെ ഒരു മെയിൻ ഒരു ആസ്ഥാനം തന്നെയാണ് ഗോപിയൻ അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാരനായ ജഗൻ ക്ലിസ്മാൻ്റെ ജന്മസ്ഥലവും ഗോപിയൻ തന്നെയാണ് ഇതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അറിയാനുള്ള സ്ഥലങ്ങൾ എസ്ലിംഗൻ ഫോൺഡൗ ഐസ്ലിംഗൻ ഉൽമ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ സ്റ്റുട്ട്ഗാർട്ടാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അടുത്തുള്ള സ്ഥലം സ്റ്റുട്ട്ഗാർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഇത് നമ്മളിപ്പോൾ കേരളം അതിൽ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് പോലൊരു ശാസ്ത്രമംഗലം കിഴക്കോട്ട അങ്ങനെയൊക്കെ പറയും പോലെ ഉള്ള സ്ഥലമാണ് ഗോപിയൻ അപ്പോൾ നമുക്ക് അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം ഗോപിയൻ ഇപ്പോൾ നേരിടുന്ന ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ആദ്യകാല സൂചനകൾ 800-480 BC ഹാൽസ്റ്റാറ്റ് കാലഘട്ടത്തിലാണ് ഒബർഹോഫൻ ചർച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്താണ് റോമൻ കാലഘട്ടത്തിലെ അടയാളങ്ങൾ കണ്ടെത്തിയത് ഇത് മുൻപ് ഒരു റോമൻ എസ്റ്റേറ്റിൻ്റെ സ്ഥലമായിരുന്നു ഒരുപക്ഷെ BC 2nd century മധ്യത്തിലായിരിക്കാം 100 വർഷങ്ങൾക്ക് ശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ ഫിൽസ് താഴ്വരയിൽ താമസിക്കാൻ അലമാനിയെത്തി ഗോപിയൻ അതിൻ്റെ സ്ഥാപകനായ ഗെപ്പോ എന്ന അലമാനിക് രാജകുമാരനിൽ നിന്ന് അതിൻ്റെ പേര് സ്വീകരിച്ചിരിക്കാം 1070 ഗോപിയൻ നിന്ന് അധികം അകലെയല്ലാതെയാണ് സ്റ്റൗഫർ രാജവംശത്തിൻ്റെ പൂർവിക കോട്ട സ്ഥാപിച്ചത് ഈ രാജവംശം കൊണ്ടുവന്ന രണ്ട് ചക്രവർത്തിമാരായ ബാർബറോസ എന്നറിയപ്പെടുന്ന ഫെഡറിക് 1st ഫെഡറിക് 2nd അവരുടെ കാഴ്ചപ്പാടിൽ യഥാർത്ഥത്തെ യൂറോപ്യനായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ യൂറോപ്പിലെ ജനങ്ങളുടെ ഏകീകരണത്തിന് ഈ ഭരണാധികാരികളെ മാതൃകാപരമായി കണക്കാക്കാം 1154 May സ്റ്റൗഫർ ചക്രവർത്തി ഫെഡറിക് 1st ബാർബറോസ ഗോപിയൻ്റെ പേര് ദൃശ്യമാകുന്ന ഏറ്റവും പഴയ യഥാർത്ഥ രേഖയായ അപ്പുട്ട് ഗോപിയൻ എന്ന രേഖ തയ്യാറാക്കി 1210 ഒരു ഡോക്യുമെൻ്ററിയിലാണ് ഗോപിയനെ ആദ്യമായി പരാമർശിച്ചത് അതിൽ പിന്നീടുള്ള ഒരു പകർപ്പ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ 1396 ഗോപിയനെ ഔദ്യോഗികമായി വുട്ടർബർഗ് സംസ്ഥാനത്തിന് നാണയനിർമ്മാണത്തിൻ്റെ പ്രത്യേക അവകാശം ലഭിച്ചു 1404 സോവർ ബ്രൂണൻ ധാതു നിരയുടെ ആദ്യ പരാമർശം പ്രത്യക്ഷപ്പെട്ടിരുന്നു റിട്ടർ സ്റ്റെഫേർഡ് വോൺ സിലൻഹാർട്ട് ഒരു നൈറ്റ് വുട്ടൻബർഗിലെ കൗണ്ട് എബർഹാർട്ട് 3rd സ്വാൽബ്രൂണൻ സു ഗോപിയൻ എന്ന ബഹുമതി നൽകി ഗോപിയൻ്റെ ധാതു നീരുറവകളുടെയും അവയ്ക്ക് നന്ദി പറഞ്ഞ് വികസിപ്പിച്ചെടുത്ത സ്പായുടെയും ഒരു ആവേശകരമായ രക്ഷാധികാരി വുട്ടർബർഗിലെ ഡ്യൂക്ക് ക്രിസ്റ്റോഫ് ആയിരുന്നു വെള്ളമൊഴുക്കാൻ വന്ന പ്രമുഖ അതിഥികൾക്ക് താമസ സൗകര്യം നൽകുന്നതിനായി നിലവിലുള്ള ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തി മുൻ കോട്ടയുടെ സ്ഥലത്ത് 1559 1568-69 ഇടയിൽ പണിയാൻ അദ്ദേഹം ടൗൺ പാലസ് ചുമതലപ്പെടുത്തി ഈ നവോത്ഥാന കൊട്ടാരത്തിന് കലാപരമായ കൊത്തുപണികളുള്ള ഒരു സർപ്പില ഗോപണിയുണ്ട് ഒരു മുന്തിരിപ്പഴം അതിൻ്റെ പടവുകളിലൂടെ അടിഭാഗത്ത് 2.5 നിലകളിലധികം മുകളിലേക്ക് നീങ്ങുന്നതിനാൽ ഇത് റേബൻ സ്റ്റീച്ച് അല്ലെങ്കിൽ വൈൻ സ്റ്റെയർകേസ് എന്നറിയപ്പെടുന്നു 30 വർഷത്തെ യുദ്ധത്തിൽ ഗോപിയൻ മറ്റ് പല നഗരങ്ങളുടെ വിധി പങ്കിട്ടു ആദ്യം ഓസ്ട്രേലിയ പിടിച്ചെടുത്തു പിന്നീട് സ്വീഡിഷ് സൈന്യം 1648 യുദ്ധം അവസാനിച്ചു സമാധാനത്തിൻ്റെ തിരിച്ചുവരവ് 1650 ദേശത്തിലുടനീളം സ്തുതിയുടെയും നന്ദിയുടെയും ഉത്സവത്തോടെ ആഘോഷിക്കപ്പെട്ടു ഇത് ഒരു ഗോപിയൻ പാരമ്പര്യമായി മാറി ഗോപിയൻ മെയ്ഡെ ഗോപികർ മെയ്ൻഡിഗ് എന്ന പേരിൽ ഇന്നും നിലനിൽക്കുന്നു തെക്കൻ ജർമ്മനിയിലെ ഏറ്റവും പഴക്കമേറിയ പ്രാദേശിക കുട്ടികളുടെ ഉത്സവങ്ങളിൽ ഒന്നായ ഇത് ഗോപിയനിൽ ദേശീയ അവധി പോലെ ആഘോഷിക്കപ്പെടുന്നു 1425 മധ്യകാല നഗരം ആദ്യമായി തീപിടുത്തത്തിന് ഇരയായി 1782 August 25 ഒരു വിനാശകരമായ തീപിടുത്തം വീണ്ടും നഗരത്തെ മുഴുവൻ ചാരമാക്കി മാറ്റി അതേ രാത്രി തന്നെ ഹോഗൻഹൈമിലെ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഗോപിയനിലേക്ക് യാത്ര ചെയ്ത് ഡ്യൂക്ക് കാൾ യുഗൻ നഗരൻ ഉടൻ പുനർനിർമ്മിക്കാൻ ഉത്തരവിട്ടു ഏറ്റവും പുതിയ ന്യൂ സെന്റർ പുനർവികസന പദ്ധതിയിൽ ആധുനിക ഉച്ചാരണങ്ങൾ സ്വീകരിക്കുന്ന
ക്ലാസിക്കസത്തിന്റെ ശൈലിയിലുള്ള കെട്ടിടങ്ങളിലുള്ള ചെക്കർ ബോർഡ് ലേഔട്ട് ഇന്നും ഗോപ്പിംഗന്റെ മധ്യഭാഗത്തെ അടയാളപ്പെടുത്തുന്നു. പഴയ കാല ചിത്രങ്ങളും വീഡിയോകളും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഓവർ ഹോൾസിന്റെ കുറച്ച് വീഡിയോ ചാനൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി.